ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജി കെ വിഭാഗത്തിൽ മുൻ പരീക്ഷയ്ക്ക് ചോദിച്ച 1000 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും എന്നതിൻ്റെ 4-ാമത്തെ ഭാഗമാണ്. PSC, SSC, UPSC തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒരുപക്ഷെ മുൻപ് കേട്ട പല ചോദ്യങ്ങളും ഒരിക്കൽ കൂടി കേൾക്കുമ്പോൾ അത് മനസ്സിൽ കൂടുതൽ ആഴത്തിൽ പതിയുന്നതിന് സാധിക്കുന്നതാണ്. ചോദ്യം 1, ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ബോട്ടിന്റെ പേര്? ഉത്തരം ആദിത്യ. ചോദ്യം 2, 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട സംസ്ഥാനം? ഉത്തരം ത്രിപുര. ചോദ്യം 3, വിവരാവകാശ പ്രസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെ? ഉത്തരം രാജസ്ഥാൻ. ചോദ്യം 4, ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 2010. ചോദ്യം 5, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം? ഉത്തരം 2005. ചോദ്യം 6, വനങ്ങൾ ഇല്ലാത്ത കേരളത്തിലെ ജില്ല? ഉത്തരം ആലപ്പുഴ. ചോദ്യം 7, അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മഹാരാഷ്ട്ര. ചോദ്യം 8, കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി? ഉത്തരം ആർ ശങ്കർ. ചോദ്യം 9, പ്രധാനമന്ത്രി റോസ്കാർ യോജന ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി? ഉത്തരം 8-ാം പഞ്ചവത്സര പദ്ധതി. ചോദ്യം 10, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് ആര്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ചോദ്യം 11, സമാധാനത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന പട്ടണം? ഉത്തരം ഹിരോഷിമ. ചോദ്യം 12, ഡൽഹിയെ ഇന്ത്യയുടെ തലസ്ഥാനമാക്കിയ വർഷം? 1911. ചോദ്യം 13, കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടത് എന്ന്? ഉത്തരം 2014 ആഗസ്റ്റ് മാസത്തിൽ. അതിന് പകരം നിലവിൽ വന്നതാണ് നീതി ആയോഗ്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ചോദ്യം 14, മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ചോദ്യം 15, മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം? ഉത്തരം 1895. ചോദ്യം 16, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ചോദ്യം 17, 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്ന്? ഉത്തരം 1951 ഏപ്രിൽ 1-ാം തീയതിയാണ് 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഇതിന് പങ്കുവഹിച്ച ഒരു പ്രധാന മലയാളിയാണ് KN രാജു. ചോദ്യം 18, തൊഴിലുറപ്പ് നിലവിൽ വന്നത് 3-ാം പഞ്ചവത്സര പദ്ധതിയിലാണ്? ഉത്തരം 10-ാം പഞ്ചവത്സര പദ്ധതി. ചോദ്യം 19, ഗവർണറുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതല വഹിക്കുന്നത് ആരാണ്? ഉത്തരം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ചോദ്യം 20, കേരള കായിക ദിനം എന്ന്? ഒക്ടോബർ 13 കേരള കായിക ദിനം. GD രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13. ചോദ്യം 21, ഇന്ത്യൻ ഭരണഘടനയിൽ ആകെ എത്ര ഷെഡ്യൂളുകളാണ് ഉള്ളത്? ഉത്തരം 12. ചോദ്യം 22, വിവരാവകാശ നിയമമനുസരിച്ച് ജീവനും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അപേക്ഷകന് മറുപടി കൊടുക്കുന്നതിനുള്ള സമയപരിധി എത്ര? 48 മണിക്കൂർ. ചോദ്യം 23, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 പട്ടണങ്ങളെ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയായ സുവർണ ചതുഷ്കോണം ഏതൊക്കെ നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരം ഡൽഹി, മുംബൈ, ചെന്നൈ, കൽക്കട്ട. ചോദ്യം 24, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം? ഉത്തരം മാൽക്കജ്ഗിരി. ആന്ധ്രാപ്രദേശിലുള്ള മാൽക്കജ്ഗിരിയാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം. ചോദ്യം 25, കേരളത്തിൽ സ്വർണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം? ഉത്തരം നിലമ്പൂർ. ചോദ്യം 26, മധ്യപ്രദേശ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വനവിസ്തൃതിയുള്ള സംസ്ഥാനം? ഉത്തരം അരുണാചൽ പ്രദേശ്. ചോദ്യം 27, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗാന്ധി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം പാറ്റ്നയിലെ ഗാന്ധി മൈതാനിയിൽ. ചോദ്യം 28, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ഏത്? ഉത്തരം ചാന്ദിനി ചൗക്ക്, ഡൽഹിയിലെ ചാന്ദിനി ചൗക്ക്.
ചോദ്യം 29. മധ്യപ്രദേശിന്റെയും മഹാരാഷ്ട്രയുടെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയുടെ പേര്. ഉത്തരം നർമ്മദ നദി. ചോദ്യം 30. മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ചോദ്യം 31. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി. ഉത്തരം മൊറാർജി ദേശായി. ചോദ്യം 32. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം ഉത്തരാഖണ്ഡ്. ചോദ്യം 33. കേരളത്തിൽ ചന്ദനക്കാടിന്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിൽ ചന്ദനക്കാടിന്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം. ഉത്തരം മറയൂർ. ചോദ്യം 34. ലോക ബാങ്കിന്റെ ആസ്ഥാനം എവിടെ? ഉത്തരം വാഷിംഗ്ടൺ. ചോദ്യം 35. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം. ഉത്തരം ഓറഞ്ച്. ചോദ്യം 36. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധം. ഉത്തരം പ്ലാസി യുദ്ധം. ചോദ്യം 37. ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് കൂടുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? ഉത്തരം 10 വർഷം. ചോദ്യം 38. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം. ഉത്തരം ശുക്രൻ. ചോദ്യം 39. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആര്? ഉത്തരം പ്രതിഭ പാട്ടീൽ. ചോദ്യം 40. സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിൽ വരുന്ന ദിവസം. ഉത്തരം ജൂൺ 21. ചോദ്യം 41. ബംഗ്ലാദേശിന്റെ കായിക വിനോദം. ഉത്തരം കബഡി. ചോദ്യം 42. ഭൂമിയിൽ 72 കിലോ ഭാരമുള്ള ഒരാളുടെ ചന്ദ്രനിലെ ഭാരം. ഉത്തരം 12 കിലോ. ചോദ്യം 43. വേദനയോടുള്ള അമിത ഭയത്തിന് പറയുന്ന പേര്. ഉത്തരം ആൽഗോഫോവിയ. ചോദ്യം 44. ഇന്ത്യയുടെ ദേശീയ നദി. ഉത്തരം ഗംഗ. ചോദ്യം 45. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ച്? ഉത്തരം കരൾ. ചോദ്യം 46. ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ഹിമാചൽ പ്രദേശ്. ചോദ്യം 47. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നായ ചിറാപുഞ്ചിയുടെ ഇപ്പോഴത്തെ പേര്. ഉത്തരം സൊഹറ. ചോദ്യം 48. കൊറിയ എന്നു പേരുള്ള ജില്ല ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഛത്തീസ്ഗഡ്. ചോദ്യം 49. പവിഴപ്പുറ്റുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രഭാഗം അറിയപ്പെടുന്ന പേരെന്ത്? ഉത്തരം ലഗൂണുകൾ. ചോദ്യം 50. ഭൂപട നിർമ്മാണം പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖ ഏത്? ഉത്തരം കാർട്ടോഗ്രാഫി. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ലഭിക്കാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ്.